ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു ഔട്ടിംഗ് വീഡിയോ എന്നല്ല, ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ മോനൊരു ആക്ടിവിറ്റി ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ കുട്ടികൾ കൂടുതൽ നേരം ടി വി ടാബൊക്കെ ആണല്ലോ കൂടുതലും യൂസ് ചെയ്യാറ്, പ്രത്യേകിച്ച് പുറത്തൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ ടി വിയിൽ ഇങ്ങനെ കാർട്ടൂണൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ടിവിറ്റി ബോർഡ്, എനിക്ക് ബിസി ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അത് യൂസ്ഫുൾ ആണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ബോർഡ് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചാണ്. അതും പുറത്തുനിന്നൊന്നും പോയിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, വീട്ടിൽ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്താ പറയുക, പുറത്തുനിന്ന് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളെ കുട്ടികൾക്ക് എന്താണ് ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു ബൗളിൽ കുറച്ച് ബോഡി വാഷ് അല്ലെങ്കിൽ നമുക്ക് ഷാംപൂ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് പെയിൻറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊരു സിപ്പ് ലോക്ക് ബാഗിൽ ഇട്ടുകൊണ്ട് വെക്കുക. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ബിസി ബോർഡ് ഒരു 1 to 3 years കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് 3 to 5 പറഞ്ഞാൽ അവർക്ക് ആ ലെവലിലുള്ള ടൈപ്പ് ഓഫ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഒരു 8 months മുതലുള്ള കുട്ടികൾ, ഈ പിടിച്ച് നടക്കാൻ വരുന്ന കുട്ടികൾക്ക് അതിൻ്റെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുമാർക്ക് അങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. വേറെ സിപ്പ് ലോക്ക് ബാഗിൽ 2-3 കളറ് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് എന്താണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ബോർഡുമ്മെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്പേഴ്സോ ലെറ്റേഴ്സോ അങ്ങനെയൊക്കെ എഴുതിയാണ്ട് അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നുകൂടി പറയുകയാണ്, ഞാൻ എൻ്റെ അടുത്ത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിന് വേണ്ടിയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതുപോലെ അത് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾ, കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവരെ ഒപ്പം ഇരുത്തിയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് കാരണം സ്കൂളിൽ തന്നെ ഇതൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് ഇപ്പോൾ. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഹോളിഡേയ്സിലൊക്കെ നമുക്ക് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ 3 to 5 കുട്ടി ആ ഇയേഴ്സിലെ കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ അടുത്തിരുത്തി നമുക്കിതൊക്കെ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ എൻ്റെ മോന് ചെറുതായതുകൊണ്ട് ഞാൻ അവന് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ട് അവന് കാണിച്ചു കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതുപോലത്തെ ഹോൾ ഉണ്ടാക്കിയിട്ട് ബാക്കിൽ പല കളറിലെ ലേസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്കൂളുകളിൽ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ആണോ ചെയ്യിപ്പിക്കാമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മളെ വെക്കേഷൻ ആവുന്ന സമയത്തൊക്കെ അവരെ ഇങ്ങനെ വെറുതെ ഇരിക്കണേക്കാട്ടിലും നല്ലത് ഇതുപോലെയൊക്കെ എന്തെങ്കിലും ചെയ്യിപ്പിക്കാം. ഇതുപോലെ മീൻസ് ആ പ്രായത്തിനനുസരിച്ചുള്ള കുട്ടികൾ അതുപോലത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ചില കുട്ടികൾ ചിലപ്പോൾ എന്ത് കണ്ടാലും കടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ സിപ്പ് ലോക്ക് ബാഗിൽ പെയിൻറ്റ് നിറച്ചതൊക്കെ അല്ല, അതങ്ങനത്തൊക്കെ അവോയ്ഡ് ചെയ്യാം. അതിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ തന്നെ ഇരിക്കുക, അത് കളിക്കുന്ന സമയത്ത് അവരുടെ കൂടെ തന്നെ ഇരിക്കുക, അതിനുശേഷം നമ്മൾ എടുത്ത് വയ്ക്കുക, അങ്ങനെ ചെയ്താൽ മതി. ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ ബെഡ്റൂമിലേ വെച്ചാൽ മതി. അപ്പോൾ അവർ വേണ്ട സമയത്ത് അവരെടുത്ത് കളിച്ചോളും. കളിക്കുന്ന സമയത്ത് ഇപ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ പ്രശ്നമില്ല, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടോട്ടലേഴ്സൊക്കെ ആണെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ കീറിയിടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കളി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്ത് വെച്ചാൽ മതി. നമ്പേഴ്സും അതുപോലെ തന്നെ ഷേപ്പ്സൊക്കെ ഞാൻ ഓൾറെഡി ഡെക്കറേഷൻ പേപ്പർ വെച്ച് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ വാങ്ങാനും കിട്ടും, നമ്പേഴ്സും അതൊക്കെ. അപ്പോൾ എനിക്ക് അതിൻ്റെ ചിലവ് പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്.
ഇവിടെ ഞാൻ 3 സോഡൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒന്നിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി 2 കട്ട് ചെയ്യണം. ഇതിന് പകരം നമുക്ക് ഇതുപോലത്തെ ഏത് പ്ലാസ്റ്റിക് ബോട്ടിലായാലും മതി. ഇപ്പം 3 ബോട്ടിലും അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാർഡ്ബോർഡുമ്മേ ഇത് സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ക്യൂ നോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ത്രെഡ് വെച്ചിട്ടോ നന്നായിട്ട് മുറുക്കി സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ബോർഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഇടയിലൂടെ ചില അനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെ ഒക്കെ പിക്ചേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. കുറേ പേരൻസ് അവരുടെ മക്കൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ ചിലർക്ക് അറിയില്ല, ഈ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ശ്രദ്ധിക്കാറുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് ഈ ടി വി കാണുന്നതിന് കുട്ടികൾക്ക് ടി വി കെട്ടി കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ അതിൽ കുറേ നേരം കളിച്ചോളും. ഇത് ഇങ്ങനത്തെ പലതരം ബോർഡുകൾ ഉണ്ടാക്കി കൊടുക്കുക, നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. അത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നിയതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇഷ്ടമായിക്കണമെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.